ഫാമിലിമാനാണ് സാർ. ഫാമിലിമാനാണ്. അതായത് എറണാകുളത്ത് എത്തിച്ചേരാൻ രണ്ട് മണിക്കൂർ ദൂരമുള്ള സ്ഥലത്താണ് ഷൂട്ടിംഗിൽ പോയിരിക്കുന്നത്. വീട്ടിൽ പോയാൽ എനിക്ക് തോന്നുന്നത് ഇത്രയും ഫാമിലി ആയിട്ട് അറ്റാച്ച് ആയിട്ട് ഒരു നടനെ എനിക്ക് തോന്നുന്നില്ല. അത് പൊള്ളാച്ചി വരെ ചില സമയത്ത് ആ ഒരു ദിവസം അതുപോലെ പൊള്ളാച്ചിയിൽ നിന്ന് എവിടെന്ന് ഷൂട്ട് കഴിഞ്ഞു എവിടെന്നാണ് ഞാനിവിടെ ശരിക്കും സാറിനോട് റെസ്പെക്ട് കൂടുന്ന ഏരിയകളായിരിക്കും സാർ വന്നിങ്ങനെ ജാടാണ്. പക്ഷേ ഇത് ഈ ഒരു ഹൃദയശുദ്ധിയ ഒരു മനുഷ്യനെ നമുക്ക് അടുത്തറിയാമെങ്കിൽ മാത്രമേ നമ്മളത് പറയുമ്പോഴേ ഇപ്പം ഞാൻ ഇപ്പോൾ എനിക്ക് ട്രിവാൻഡ്രത്തിൽ ഞാൻ തിരി അലകൾ എന്ന് പറയുന്ന പടത്തിൻ്റെ ഷൂട്ട് വന്നത് സ്റ്റീലിൻ്റെ ഷൂട്ടാണ് സമയം കുറേ ദിവസമായിട്ട് ഉറക്കുന്ന ഇപ്പോൾ ലേറ്റ് നൈറ്റ് ഷൂട്ട് കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാൻ എന്തോ ഭക്ഷണം കഴിച്ചാൽ ശരിയായി അങ്ങനെ ഗ്യാസ് കയറി അങ്ങനെ എന്തോ പ്രശ്നമായി എനിക്ക് പെട്ടെന്ന് തന്നെ ഈ അപ്പോൾ രാവിലെ വെളുപ്പായപ്പോൾ എനിക്ക് വല്ലാതൊരു അപ്പം സക്കരയാണ് കൂടുതൽ അപ്പോൾ സക്കരയൊക്കെ അതാണ് ഈ അത് നമ്മൾ കെയർ ചെയ്യുന്നു നമുക്ക് വേണ്ടി നിൽക്കുന്നു എന്നുള്ളത് സക്കരയൊക്കെ അതാണ് സക്കരയൊക്കെ അങ്ങനെയുള്ള ആൾക്കാർ. ഇപ്പോൾ സക്കരയ പെട്ടെന്ന് വരും നമുക്ക് പോകണം പിന്നെ വലിച്ചു വടിക്കുക എന്നിട്ട് ഇപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് എസ് യു ടിയിൽ ചെന്നു ഹോസ്പിറ്റലിൽ ചെന്ന് അഡ്മിറ്റ് ചെയ്ത് ഡോക്ടറെ നോക്കി ഈ സി ജി അതൊക്കെ നോക്കി അപ്പോൾ ഇച്ചൊക്കെ പോകാൻ തരാം. അപ്പോൾ മൂപ്പര് എങ്ങനെയോ അറിഞ്ഞു സംഭവം ഡോക്ടർ പരച്ചന്ദ്രനാണ് അതിനെ നോക്കാം. അപ്പോൾ ഡോക്ടർ വിളിച്ച് ഇങ്ങനെ വിളിച്ചോടി വിളിച്ചോണ്ടിരിക്കുക എന്താ അവസാനം ഡോക്ടർ എന്നോട് പറഞ്ഞു പറഞ്ഞു നിങ്ങളുടെ ചേട്ടനെ പോലത്തെ മനുഷ്യൻ എത്ര പ്രാവശ്യം എന്നെ വിളിച്ചെന്നറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടർ എന്നിട്ട് എന്താ പറഞ്ഞത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത്രയും വിൽപ്പവറുള്ള ഒരു മനുഷ്യൻ ഒരു പേഷ്യൻ്റിന് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു മരിക്കണമെങ്കിൽ മരിക്കട്ടെ അത് കിടക്കും. അപ്പം നമ്മളെന്താ കാര്യം എന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് ടെൻഷൻ കൊടുക്കാതിരിക്കും നമ്മൾ ഇത്രയും ആകും. അപ്പം നമ്മൾ പരസ്പരം എല്ലാവരും എന്താ അങ്ങനെ ഞങ്ങളോട് കാണിക്കുന്ന അതേ കേറിങ്ങാണ് ഞങ്ങളോട്. സാർ കൊണ്ടുവന്ന സംവിധായകരെയൊക്കെ സാർ അവരുടെ പടങ്ങൾ ഇറങ്ങുമ്പോഴും മര്യാദയ്ക്ക് ചെയ്യണം. കാരണം അവരെയൊക്കെ ഇപ്പോഴും കെയർ ചെയ്യുന്നുണ്ട്, അവരൊക്കെ ഇപ്പോഴും ഇൻട്രസ്റ്റ് നിൽക്കുന്നുണ്ട്. ഫീൽഡൌട്ട് ആയി പോയൊരു വളരെ ചുരുക്കമാണ്. അതിനൊക്കെ കാരണം സാറിൻ്റെ ഒരു ഗൈഡൻസ് ആണ്. നമുക്ക് പരാജയങ്ങൾ സംഭവിച്ചാലും നമുക്കൊരു ധൈര്യമുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ എൻ്റെ ധൈര്യം ഞാൻ പറയാം. എൻ്റെ ധൈര്യം എന്ന് പറഞ്ഞാൽ ഞാൻ മമ്മൂട്ടി സാറിൻ്റെ ചാരിത്ര സിനിമ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് എൻ്റെ ധൈര്യം. ആ ധൈര്യം വെച്ചാൽ അവിടുന്ന് കിട്ടുന്ന ധൈര്യം പിന്നെ ഏതവനെ എവിടെ ചെയ്താലും നമുക്ക് ടെൻഷനില്ല, പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ നമുക്ക് അത് ഓക്കെയാണ് ബാക്കി കാര്യങ്ങളൊക്കെ. അതിപ്പോൾ ഇപ്പം ഈ സിനിമയായാലും മറ്റുള്ള ഏത് മേഖലയിലായാലും അഭിനയിക്കുന്നവർ അതായത് ആർട്ടിസ്റ്റ് ടെക്നീഷ്യൻസോ ആർട്ടിസ്റ്റോ അഭിനയിക്കുന്നവരാണെങ്കിലും പോലും ഭയങ്കര കെയർ ചെയ്യും, അവരെ കംഫർട്ട് ആക്കാനാണ്. അപ്പോൾ നമ്മൾ ആ അനുഭവം മാധവ് കുട്ടി ഇങ്ങനെ പറയുന്നത് അങ്ങനെ അത് കറക്റ്റാണ്. അത് എനിക്കും അനുഭവമുള്ളതാണ്. എന്തോ ഒരു ഇഷ്യൂ നമ്മുടെ തൊമ്മനമ്മക്കൾ നടക്കുന്ന സമയത്ത് ഏതോ ഒരു ആർട്ടിസ്റ്റായിട്ട് സംസാരിച്ച് എന്തോ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് വഴക്ക് പറഞ്ഞു. കാരണം അവർ പെർഫോം ചെയ്യുന്നതാണ്, നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നമില്ല, അല്ല മറ്റുള്ളവർക്ക് പ്രശ്നമില്ല, അവർ ക്യാമറയുടെ പുറകിലാണ്, ഇത് ഇവരുടെ മുഖത്ത് കിടക്കും. അത് പെർഫോം ചെയ്യുമ്പോൾ അത് അങ്ങനെ കിടക്കും, അത് തെറ്റിച്ചോണ്ടിരിക്കാതെ റിട്ടേൺ പോകും. അത് ഒരിക്കലും അങ്ങനെ ചെയ്യാം. അല്ലാതെ നമ്മൾ കൂടെ നിൽക്കുന്ന ആൾക്കാർ പുതിയ ആൾക്കാരാണെങ്കിലും ഞങ്ങൾ കണ്ടിട്ടുണ്ട് സാർ അവർക്ക് ധൈര്യം കൊടുക്കും, പഠിച്ച് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ പുതിയ ആൾക്കാരെ ഇത്ര അധികം പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളുമില്ല. നമ്മുടെ അടുത്ത് തന്നെ പറയും ഇന്നയാളെ വെക്കണം നല്ല ആൾ, നമ്മളൊരു പുതിയ ആളുടെ ആക്കളം അവരെ കൊണ്ട് ഡബ് ചെയ്യിപ്പിക്കണം എന്നൊക്കെ പറയും. നമ്മള് വേറെ ഡബിങ് ആയിട്ട് ചെയ്യുക, എന്തിനാണ് നീയൊക്കെ ഏത് ലോകത്താണ് അവരെ കൊണ്ട് ഡബ് ചെയ്യിപ്പിക്കുക. ശബ്ദം ഇപ്പൊ എല്ലാവർക്കും ഒരേ ശബ്ദമായിരിക്കണം നിർബന്ധമുണ്ടോ? അവരെ അവരുടെ ശബ്ദം ഇല്ലേ, അവരെ കൊണ്ട് ചെയ്യിക്കുക, നല്ലതായിരിക്കത്തില്ലേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട്. ഞാനിപ്പം ഞാൻ ഒരു സീൻ ഒരു ക്ലോസ് അപ്പ് എടുത്തോണ്ടിരുന്നപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങോട്ട് നോക്കിയിട്ട് അങ്ങോട്ട് സാറിനെ പുറകുന്ന അടിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞെടാ അങ്ങനെ പറയണ്ട, നീ സിറ്റുവേഷൻ പറയുമ്പോൾ അവരത് ചെയ്യട്ടെ, അതിനെ കറക്റ്റ് റിയാക്ഷൻ കിട്ടുന്നു, അല്ലെങ്കിൽ ഇങ്ങോട്ട് നോക്കുക അങ്ങോട്ട് അത് യാന്ത്രികമായി. ഞാൻ പഠിച്ച ക്ലാസ്സിൽ നിന്നത് ഉപയോഗിച്ചത്. അപ്പോൾ സാറ് പറഞ്ഞു അങ്ങനെ ചെയ്തെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ഇന്ന് വരെ എൻ്റെ പഠനം ഞാൻ ചെയ്തിട്ടില്ല. അവർക്ക് ഇപ്പുറത്തിരുന്ന് ഞാൻ ഒരാളെ കൊണ്ട് പറഞ്ഞു കൊടുത്തിട്ട് ആ റിയാക്ഷൻ എടുക്കുന്നു. അതെനിക്ക് ഇതൊക്കെ അനുഭവങ്ങളിൽ നിന്നാണ് സാർ, അതൊക്കെ നമ്മൾ ഉൾക്കൊള്ളണം. അതൊക്കെ അതുപോലെ തന്നെ ഫൈറ്റിന്റെ സമയത്ത് ഫൈറ്റേഴ്സ് ആണെങ്കിലും ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആർട്ടിസ്റ്റ് ആണെങ്കിലും ഇതുപോലെ ഭയങ്കര കയറിയാണ് നമുക്ക്. കാരണം അബദ്ധത്തിൽ പോലും ഒരു ആക്സിഡന്റ് ഉണ്ടാകാൻ പാടില്ല. അപ്പം അതുകൊണ്ട് ഷോട്ട് എടുക്കുന്നതിന് മുന്നേ ആണ് റിഹേഴ്സലിൻ്റെ സമയത്താണെങ്കിലും പറയും, അവരോട് പറയും ഇത് ചെയ്യുമ്പോഴത്തേക്ക് കൺട്രോൾ കിട്ടാണ്ട് വരും, ഇങ്ങോട്ട് കയറി വരും, വന്നു കഴിഞ്ഞാൽ എൻ്റെ ഇടി കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബാലൻസ് തെറ്റ് വീഴും എന്നുള്ള കാര്യങ്ങളൊക്കെ. കാരണം ഇത്രയും വർഷമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് തോന്നുന്നത്. അത് ചെയ്യുന്ന സമയത്ത് ഓപ്പോസിറ്റ് ഉള്ള ആർട്ടിസ്റ്റിനോടും എല്ലാവരും കറക്റ്റായിട്ട് പറഞ്ഞേക്കുക. അത് മാത്രമല്ല അതിൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരു ഡിസ്റ്റൻസ് ഒരു സാധനം ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിച്ചിട്ട് അങ്ങനെ കംഫർട്ടായിട്ട് എല്ലാ ആൾക്കാരെയും ആർട്ടിസ്റ്റ് ആണെങ്കിലും എല്ലാ ടെക്നീഷ്യൻസിനും എല്ലാവരും
യൂണിറ്റിൽ വർക്ക് ചെയ്യുന്ന ആളുകള് നമുക്ക് ചില സിനിമയുടെ യൂണിറ്റിൽ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർ സീരിയലിൽ വർക്ക് പറയുക. അപ്പോൾ അവരിങ്ങനെ പറയും, ഇങ്ങനെ ലൊക്കേഷനിൽ ഭയങ്കര ബഹളം, രാവിലെയൊക്കെ ഭയങ്കര ബഹളമൊക്കെ ആയിരിക്കും, ആളുകൾ അങ്ങോട്ടും ഓട്ടോ ഇങ്ങോട്ടും ഓട്ടോ, അവർ കഥ പറിച്ചത് ചെറിയ തമാശ ഒക്കെ ആയിരിക്കും. ആ പെട്ടെന്ന് സൈലൻ്റ് ആകുമ്പോൾ മനസ്സിലാക്കി നമുക്ക് അവരുണ്ട്. ഞാൻ എൻ്റെ പടത്തിൽ ആദ്യത്തെ ഷോട്ട് എടുത്തു, സാറിനെ വെച്ചുള്ള ആദ്യത്തെ ഷോട്ട് ഫയർ എഞ്ചിനിൽ നിന്ന് സാർ തലയിട്ട് നോക്കുന്ന ഷോട്ടാണ് ആദ്യം എടുത്തത്, നാടക ക്യാമ്പി വന്നിട്ട്. ആ ഷോട്ട് എടുത്തു കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ രോമം വലിച്ചു നോക്കി, 19 വർഷം ഡയറക്ടറാണ്, ഇത് സ്വപ്നമാണോ എന്നറിയാൻ വേണ്ടി, കാരണം ഇത് സത്യമാണ്, ലോകത്ത് അറിയപ്പെടുന്ന നടനെ വെച്ചിട്ട് ആദ്യത്തെ സിനിമ ചെയ്യുക, എത്രയോ ആൾക്കാർ കാണാൻ ഞാനിങ്ങനെ വലിച്ചു നോക്കി, ഞാൻ ചോദിച്ചു അടുത്ത് നമ്മുടെ അസോസിയേഷൻ. അപ്പോൾ ഇതിൻ്റെ സംബന്ധിച്ച് അപ്പോൾ ഇപ്പം നമ്മളിപ്പോൾ ഇപ്പോൾ നിങ്ങളും ഇപ്പോൾ രണ്ടുപേരും ഡയറക്ടർമാരും മൂപ്പര വെച്ച് വലിയ പടങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാർ, ഭയങ്കര ഹിറ്റുകൾ ഉണ്ടാക്കിയിട്ടുള്ള ആൾക്കാർ, അപ്പോൾ ആ നിങ്ങളും ചോദിക്കുന്നത് ഈ ചക്കനം നമ്മുടെ ചക്കനം കുറിച്ചാണല്ലോ ചോദിക്കണം. ഇപ്പോൾ നമ്മൾ എവിടെ ചെന്നാലും ഇപ്പം എന്തുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ആളുകൾ ഇപ്പോൾ ആർക്കെങ്കിലും ഈ കാണുന്നവരുടെ ആർക്കും ഒരാൾക്കും തോന്നി ഏതാ നീ മമ്മൂട്ടി മമ്മൂട്ടി തോന്നി. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ ഏതെങ്കിലും ഒരു സീരിയലിൻ്റെ ലൊക്കേഷനിൽ ചെന്നാലും നമ്മൾ ഏതെങ്കിലും കാര്യങ്ങൾ ചെന്നാലും ആളുകൾ നമ്മളോട് ചോദിക്കുന്നത് ഇതാ അതെന്താണെന്നറിയോ, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് അവരുടെ എക്സ്പീരിയൻസ് പറഞ്ഞ ചോദ്യം ഇതാണ് അതിന് കാരണം. ഇപ്പം ഇബ്രാഹിംകുട്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ മമ്മൂക്ക വരുന്ന പോലെ, അതെ അതെ, അപ്പൊ നമുക്ക് ചോദിക്കാൻ അതേ ഉള്ളൂ, കാരണം നമ്മള് മമ്മൂക്ക എന്തായാലും ഇങ്ങനെ വന്ന് ഇങ്ങനെ പിടിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇക്കാരണം കാണുന്ന ആൾക്കാർക്ക് മമ്മൂട്ടി സാറിനെ കാണുന്ന പോലെ ചോദ്യങ്ങൾ മുഴുവൻ ഇബ്രാഹിംകുട്ടിക്ക് നിങ്ങളെ കുടുംബത്തിന് സുഖമാണോ എന്നല്ല ചോദിക്കുന്നത്, മമ്മൂട്ടി സാറിനോടാ ചോദിക്കത്തുള്ളൂ. അത് അത് അദ്ദേഹത്തെ അതൊരു ആ ചോദ്യം പറഞ്ഞില്ല, മൂന്നാമതേ ചോദിക്കത്തുള്ളൂ ഇബ്രാഹിംകുട്ടിക്ക്, നാലാമത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും. പിന്നെ വേറെ പേരുണ്ട് ഭയങ്കര റിസംബ്ലൻസ് ആണ്, വന്നിറങ്ങി കഴിയുമ്പോഴത്തേക്ക് ആദ്യം എല്ലാരോട് ചിരിയുണ്ട്, കറക്റ്റ് മമ്മൂക്കയുടെ അതേ ചിരി തന്നെയാണ്, അപ്പൊ ആളുകൾ ഓട്ടോമാറ്റിക്കായിട്ട് അതാണ് ചോദിക്കത്തുള്ളൂ. പിന്നെ വേറെ ഉണ്ട് ഇപ്പൊ നമ്മളെ പോലെ മമ്മൂക്കയെ അടുത്തറിയാവുന്നവർക്ക് ഒരു പേടിയും ഒന്നും മാറി നിൽക്കുന്നതും ഇത് കാരണമാണ്, മറ്റുള്ളവർക്ക് മമ്മൂക്കയോടുള്ള സ്നേഹം എല്ലാവർക്കും എപ്പോഴും കാണാൻ പറ്റുന്ന ഒരാളല്ലല്ലോ, അതേ രീതിയിൽ അവർ കാണത്തുള്ളൂ. നമ്മളിപ്പോൾ ലൊക്കേഷനിൽ പറഞ്ഞു സീരിയലിൽ അഭിനയിക്കാൻ പോയാലും അവിടെ ചെന്ന് കഴിഞ്ഞാൽ യൂണിറ്റിലുള്ള പിള്ളേർ പോലും വന്നിട്ട് അന്ന് അവിടെ ആ സിനിമയുടെ യൂണിറ്റ് അവർ പറയണതും ചോദിക്കണതും മുമ്പരെ കുറിച്ചാണ്. അപ്പം പിന്നെ ഞാനിതാണല്ലോ കേട്ടിട്ടുണ്ട്, ഇപ്പം കേൾക്കുന്ന ആൾക്കാർക്ക് അവരും ആഗ്രഹിക്കുന്ന അല്ലെ, ഇതൊക്കെ തന്നെ ആയിരിക്കും. സാറിനെ കുറിച്ച് എത്ര കഥകൾ പറഞ്ഞാലും നമുക്ക് തീരില്ല, വന്നോണ്ടേ ഇപ്പം ഈ ഇത്രയും ഈ ഈ ഒരു റീസൺ ഇപ്പം നമുക്ക് ഇങ്ങനെ വലിയൊരു സ്റ്റാറായി നിൽക്കുന്ന ഈ സമയത്ത് നിങ്ങൾ ഫാമിലി ആയിട്ട് എല്ലാവരും ഒത്തുകൂടാറില്ലേ, ആ സമയത്തുള്ള സംസാരങ്ങൾ ഫാമിലി മാറ്റേഴ്സ് അങ്ങനെ തന്നെ ആയിരിക്കും, നമ്മള് വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ സിനിമയുടെ ചർച്ചകളൊന്നും അങ്ങനെ ഉണ്ടാകാറില്ല, സിനിമയുടെ ചർച്ചകൾ സിനിമയുടെ ഗോസിപ്പുകൾ അങ്ങനെ വാർത്തകൾ സിനിമ കാണും. സിനിമ കളിക്കുമ്പോൾ നമ്മൾ കാണാൻ ചെല്ലുമ്പോൾ സിനിമയുടെ കാര്യം സംസാരിക്കാറില്ല, സിനിമ അങ്ങനെ രാഷ്ട്രീയ സാഹചര്യങ്ങളും അല്ലെങ്കിൽ അല്ലെ നമ്മളോട് ഇരിക്കുന്നത്. സാറ് ഷൂട്ട് ചെയ്യുന്ന പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന വികാരമാണ് ഷൂട്ടിൽ നിന്നും സെറ്റിൽ നിന്നും പോയി കഴിഞ്ഞാൽ നടനായിട്ടല്ലേ പോകുന്നത്, മനുഷ്യനായിട്ട് വീട്ടിൽ വന്നാൽ പുള്ളി നമ്മളങ്ങനെ വീട്ടിൽ നമുക്ക് ഉള്ള സമയത്താണെങ്കിൽ കുറച്ചുകൂടി ഉണ്ടായത്, പക്ഷെ ബാപ്പ ഇപ്പം ഇല്ലാത്ത സ്ഥിതിയും ഒരു തന്നെയാണ്. അപ്പൊ നമ്മള് വീട്ടിൽ ചെന്ന് ഇപ്പൊ ഓരോരുത്തരുടെ കാര്യങ്ങളും ചോദിക്കണം, നിന്റെ സഹോദരിമാരുണ്ടല്ലോ അവരുടെ എന്തായാലും നിന്റെ മോന്റെ കാര്യം അവന്റെ പഠിത്തം എന്തായി, അവന്റെ ജോലിക്കാരി എങ്ങനെയാ, അവളെ മോനെ ഇങ്ങനെയുള്ള വിശേഷം ഒന്നും ഇല്ല സുഖമില്ല. അപ്പൊ ഈ വിശേഷങ്ങളും ഈ സുഖമില്ലായ്മകളും അസുഖം വന്നതും അവരുടെ പഠിത്തത്തിന്റെ കാര്യങ്ങളും അത് ഇതൊക്കെ ചോദിക്കും. അപ്പൊ നമ്മളടുത്തും ചോദിക്കും, നിനക്കിപ്പോ പണിയൊന്നും ഇല്ല. പക്ഷെ സിനിമ കാണും, സിനിമ കാണാൻ സിനിമ സിനിമ വിഷയ സിനിമയെ കുറിച്ച് സംസാരിക്കും എന്ന് പറഞ്ഞാൽ സിനിമ ഇപ്പൊ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമ ഏതാ അതിനെപ്പറ്റി, അല്ലെങ്കിൽ ഏതെങ്കിലും വന്ന സിനിമകളെ കുറിച്ച് പറയാം, അല്ലെ സിനിമയുടെ ഈ പറഞ്ഞ പോലെ പിന്നാമ്പുറ കഥകൾ ഏതെങ്കിലും ഗോസിപ്പ് വന്നതിനെ കുറിച്ച് ഒന്നും ഞങ്ങൾ ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റിനെ കുറിച്ച് അങ്ങനെ അത് ഞങ്ങൾ പിന്നെ സിനിമ ചോദിക്കാത്ത എന്താണെന്ന് വെച്ചാല് തിരിച്ച് ഏതെങ്കിലും സിനിമ വിളിച്ച് നമുക്ക് അറിയാത്തതൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്, പെട്ടുപോകും. അതുകൊണ്ട് ഞങ്ങള് മനഃപൂർവ്വം എടുത്തില്ല, കാരണം എടാ അത് അതൊരു എല്ലാത്തിനെ കുറിച്ച് ഒടുക്കത്തെ അറിയാം, നമ്മളതിന്റെ ഏരിയ നിൽക്കത്തില്ല, അതുകൊണ്ട് ഞങ്ങളാ മനഃപൂർവ്വം എടുത്തെടുത്ത്. അതുപോലെ തന്നെ എനിക്ക് വേറെ ചോദിക്കാനുള്ളത് ഇക്ക ഇനി ഇപ്പം ഇക്ക അഭിനയ രംഗത്തേക്ക് കാണാത്തത്
അഭിനയ രംഗത്തേക്കാണ് പോകുന്നത്. അത് കാര്യം ഞാൻ ഈ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇനിയും കൊടുക്കും. കാരണം ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഇക്കെ കണ്ടിരിക്കുന്നത് ഒന്നോ രണ്ടോ പ്രാവശ്യം മമ്മൂക്കയുടെ വീട്ടിൽ വെച്ച്. അപ്പൊ അതുകൊണ്ട് ആ അടുക്കാനുള്ള ഒരു പേടി അപ്പോഴും ഉണ്ടായിരുന്നു. പിന്നെ കളക്ടർ സുന്ദരനായ അമ്മാവൻ സുന്ദരനായ അച്ഛൻ സുന്ദരനായ ചേട്ടൻ എന്റെ ഞാൻ പറഞ്ഞല്ലേ ഇപ്പൊ രണ്ടുമൂന്ന് പ്രാവശ്യമായിട്ട് ഫോൺ വിളിച്ച് സീരിയലിൽ സൂപ്പർ സ്റ്റാറാ ബിഗ് സ്ക്രീനിലേക്ക് കൊണ്ടുവരണം. അല്ലെ എനിക്കിപ്പം മക്ബൂലുമായിട്ട് നല്ല ബന്ധമുണ്ട്. പക്ഷേ എന്ന് പറഞ്ഞു ഞാൻ രണ്ടുപേർക്കും വേഷം കൊടുത്തിട്ടില്ല. എന്ന് പറഞ്ഞാലും എനിക്ക് ഇക്കോട് വിളിച്ച് ഒന്ന് സംസാരിക്കുമ്പോഴത്തേക്ക് എങ്ങനെയായിരിക്കും ഏത് രീതിയിലായിരിക്കും എന്നുള്ളത് അറിയാൻ പറ്റില്ല. ഇനിയിപ്പം നമുക്ക് നോക്കാം. ഇത് 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 തന്നെ എനിക്ക് സംഭവിച്ചു. കാരണം ഞാൻ ഇപ്പം ഞാനിത് പറഞ്ഞതുകൊണ്ട് പറയാം. നേരത്തെ ഇപ്പം ഞാൻ ഈ ശാരദാ ചിത്രോദ്യാനം ജയിച്ചു കഴിഞ്ഞപ്പോൾ അപ്പൊ ഞാൻ എനിക്ക് തോന്നി കുഴപ്പമില്ലല്ലോ ഇത് നല്ലൊരു പരിപാടിയാണല്ലോ. അപ്പൊ പത്രങ്ങളൊക്കെ നന്നായിട്ട് എഴുതി ഈ മാസിക മനോരമ മാതൃഭൂമിയിലൊക്കെ നല്ലൊരു റൈറ്റ് പോക്കു വന്ന് ഞാൻ ഓ അപ്പൊ ഞാൻ രക്ഷപ്പെട്ടു. അപ്പൊ അതുകൂടാതെ വേറെ കുറെ പടങ്ങളിൽ എന്റെ പേരും വന്നു ഇങ്ങനെ ബ്രാഹ്മുട്ടി എന്ന് പറഞ്ഞ് ആർട്ടിസ്റ്റ് ലിസ്റ്റിൽ എന്റെ പേര് പോക്കു വന്നപ്പോൾ ഞാനിങ്ങനെ സാധ്യത. ആ സമയത്ത് ഞാൻ ഹരൻ സാറിനോട് ജോഷിയോടാണ് ഇതൊക്കെ ഞാൻ ചോദിക്കും എനിക്ക് വേഷം തന്നെ കേട്ടോ എന്ന് പറഞ്ഞു. പക്ഷെ ആ ഒരു സംഭവം എനിക്ക് നിങ്ങളടുത്ത് പറയാൻ അല്ലാതെ ഞങ്ങൾ അറിഞ്ഞതണ്ട കാര്യം അല്ല ഞാൻ പറഞ്ഞില്ല. നമുക്ക് ഈ പേടി കാരണം നമുക്ക് അല്ലെങ്കിൽ ആ പേടിയ നമ്മളെ പേടിക്കുന്ന എന്തായാലും ഒരു കാര്യമില്ല. അതൊരു സന്തോഷം. ഞാനീ പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞ് നേരത്തെ വാർത്താണ് പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞു തുടങ്ങി പറഞ്ഞ് അവസാനം അത് അത് സുധിയെ പറഞ്ഞു. സുധിയെ ഇപ്പോൾ പറയായിരുന്നു നമ്മളൊരു കാര്യം പറഞ്ഞ് അവസാനം അതിലേക്ക് എത്തും. മമ്മൂട്ടി നമ്മൾ എത്തും. ഞങ്ങൾക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് ജീവൻ തന്ന മനുഷ്യനാണ്. പക്ഷെ അതുപോലെ നമ്മൾ റോഡിൽ കൂടെ പോകാനുള്ള തീരുമാനിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഇതിപ്പോൾ ഒരു പക്ഷേ ഞാൻ എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു നിങ്ങളൊന്ന് സിനിമ ഒന്ന് ലൈവ് ആയാലേ എനിക്കും വർക്കാവുള്ളൂ. കാരണം എനിക്ക് ഇതിൻ്റെ ലൊക്കേഷൻ കവർ ചെയ്യാനും പ്രൊമോഷനും ഒക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമുക്ക് അല്ല ഇക്ക വർഷങ്ങൾക്ക് മുന്നേ ചെയ്തു വെച്ചിരുന്ന സംഭവം വീണ്ടും യൂട്യൂബ് ഡിജിറ്റലായിട്ട് വന്നു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് മാറി എന്നുള്ളതാണ്. നമുക്ക് ഇതിനുള്ള ആളുകളിലേക്ക് റീച്ച് ആക്കാൻ ഭയങ്കര സിൽവർ ബട്ടൺ കിട്ടിയ സംഭവം ഇപ്പൊ പറയുന്നതുകൊണ്ട് അല്ല സിൽവർ ബട്ടൺ കിട്ടിയിട്ടില്ല. സിൽവർ ബട്ടൺ നമുക്ക് ആയിട്ടുണ്ട്. അത് തന്നെ അയച്ചിട്ട് അത് അതിന് എന്തോ പ്രൊസീജിയർ ഒക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് കട്ട് ചെയ്യാൻ നമ്മൾ മൂന്ന് മാസം കൊണ്ട് സിൽവർ ബട്ടൺ ആയി എന്നുള്ള സിൽവർ ബട്ടൺ ആയി എന്നുള്ള വലിയ സന്തോഷം. കാരണം നമുക്ക് അത്രയും സപ്പോർട്ട് ഓഡിയൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഇക്കടെ ഈ ഈ യൂട്യൂബ് ചാനൽ വരുന്ന ഓരോ എപ്പിസോഡും മമ്മൂക്ക കാണാറുണ്ടോ? എന്നിട്ട് കാണാറുണ്ടായിരിക്കണം. കാണാതിരിക്കാൻ വഴിയില്ല. കാണുമല്ലോ. വിളിച്ച് സംസാരിക്കാറുണ്ട്? അല്ല അങ്ങനെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ വിളിച്ച് ഉറപ്പായിട്ട് വിളിച്ചു പറയും. അല്ല നമ്മളിത് പറഞ്ഞല്ലോ ഈ പറഞ്ഞ പോലെ നമ്മളുടെ മേലെ നിൽക്കുന്ന ഒരു കരുതൽ, അതായത് നമ്മൾ സെൽഫായിട്ട് നമ്മൾ സ്വയം കരുതുന്നത് മൂപ്പർക്ക് ദോഷമൊന്നും വരുന്ന ഒരു ഒരു ഭാഷയോ നമ്മുടെ പ്രവൃത്തിയോ നമ്മുടെ ഭാഗത്തുണ്ടാകും. പുതിയ അവന്മാരുടെ മാക്സിമം കഴിവ് ആയത്തെപ്പെടുത്തിയിട്ടുണ്ടോ? അത് എനിക്ക് വേണം. ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണ് തെറ്റ്? അത് ഭയങ്കര ഒരു മറുപടി ശരിയാണ്. ആദ്യത്തെപ്പെടുത്തിട്ട് നമ്മൾ മരിച്ചുപണിയുടെ ശ്രമം അത് എത്ര നാളത്തെ ശ്രമമാണ് വർഷങ്ങളായിട്ട്. അതിപ്പം മമ്മൂക്കയ്ക്ക് ഇപ്പം വണ്ടികളോടുള്ള ക്രേസ്, ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സുകളുള്ള ക്രേസ് എന്ന് പറഞ്ഞ പോലെ ചെറുപ്പം മുതലേ ഇതുണ്ടായിരുന്നു. വണ്ടികള്, ബൈക്ക്, ഈ വണ്ടികൾ എന്ന് വെച്ചാൽ കളിപ്പാട്ടങ്ങളെല്ലാം വണ്ടികളായിരുന്നു. അങ്ങനെ വണ്ടികളോട് ഉള്ള ഇതുണ്ട്. നമ്മൾ ചെറുതിലെ വണ്ടിയൊക്കെ ഈ വണ്ടി വലിച്ച് നമ്മൾ നാട്ടിൻപുറത്ത് ജീവിക്കുന്ന ആളുകൾ വണ്ടി ഉണ്ടാക്കി വലിച്ചുകൊണ്ട് നടക്കുന്ന പ്രായമുണ്ടല്ലോ. അന്നൊക്കെ പുള്ളി വണ്ടികളാണ്. അതിനുള്ള വണ്ടികളോട് ക്രൈസ് ഉണ്ടായിരുന്നു. പിന്നെ പിന്നെ ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഈ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതിപ്പോൾ ഏത് വിഷയം, ഇപ്പോൾ അത് ഡ്രസ്സിലാവാം, അത് അപ്പിയറൻസിൻ്റെ കാര്യം, അല്ലെങ്കിൽ അത് ഇലക്ട്രോണിക്സോ ടെക്നോളജി ആയിട്ട് ബന്ധപ്പെട്ടോ എല്ലാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതീ പറഞ്ഞ ചെറുതിലെ മുതൽ പുള്ളിക്ക് പുള്ളിയുടേതായ ഇഷ്ടങ്ങളും അതിനുള്ള ശ്രമങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. കാരണം ഈ പ്രീ ഡിഗ്രി പഠിക്കുമ്പോൾ സിനിമ അഭിനയിക്കാൻ വേണ്ടി ആ ചേർത്തല പോയി അനുഭവങ്ങൾ വളച്ചുകളിൽ സേതുപോകുന്ന പഠനത്തിൽ അഭിനയിച്ചിട്ട് വന്നു പുള്ളി. അല്ല എന്തായാലും ഒരു ഭയങ്കര അനുഭവമായിരുന്നു, ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം വെച്ചാൽ ഈ ഒരു ലോക്ക്ഡൗൺ സമയത്ത്
നമ്മളൊക്കെ സിനിമ നടക്കാതെ ഒക്കെ ഇരിക്കുന്നതിന്റെ ചെറിയ വിഷമങ്ങളൊക്കെ നമുക്കുണ്ട്. പക്ഷെ അതില് ഇങ്ങനത്തെ ഒരു കൂട്ടുചേരല് സത്യം പറഞ്ഞ ജീവിതത്തിൽ ഒരു അയ്യോ നമ്മളൊക്കെ ഭാഗ്യം പറഞ്ഞില്ലേ. ഇത് ഒരു മമ്മൂട്ടി അലീച്ചൊക്കെ സിനിമയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളായത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനത്തെ കണക്ഷൻസ് കോൺടാക്ട്സ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ സിനിമ നമ്മൾ ഈ പറഞ്ഞ പോലെ സിനിമയുടെ തീരെ മഹാസാഗർ തീരത്ത് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പിന്നെ നമുക്ക് കിട്ടുന്ന ഇതാണ്. നമ്മളീ പറഞ്ഞ പോലെ ഒരു ഒരു ലൊക്കേഷനിൽ നമ്മൾ അനാവശ്യമായിട്ട് പോകാറില്ല. നമ്മള് വന്നിട്ടില്ല ഒരു ലൊക്കേഷൻ അഭിനയിച്ചിട്ട് പോലും അതല്ല അതല്ല മാത്രം നമുക്ക് അവിടെ പോയിട്ട് ഇപ്പൊ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ വരുന്നതിന് അവിടെ വായിപ്പിട്ട് അങ്ങനെ ആവശ്യമില്ല. അതല്ല നമ്മള് ഒരുപാട് നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ നമുക്ക് നമുക്ക് എല്ലാവരുമായിട്ടും നമുക്കിപ്പോൾ പഴയ കാലത്തുള്ള ഇപ്പോൾ ജയഭാരതി മുതൽ ഇങ്ങോട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഒക്കെ ആയിട്ട് നമുക്ക് നല്ല ബന്ധമുണ്ട്. ഇപ്പോഴുള്ള പിള്ളേരുമായിട്ടും നമുക്ക് നല്ല ബന്ധം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അത് നമ്മളൊരു നിലപാട് അങ്ങനെ ആയതുകൊണ്ട് അപ്പോൾ ആ നിലപാട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാമെന്നുള്ളൊരു ബാധ്യത നമുക്കുണ്ടല്ലോ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വരുമ്പോഴേ അവനോട് മാനാവിടിച്ചോ മനോടെന്ന് പറയുന്ന ആൾ ഇപ്പോൾ അതല്ലല്ലോ. ഇപ്പോൾ നമുക്കൊരു സ്പേസ് എവിടെ ചെന്നാലും ഏത് നമുക്ക് ലോക്ക്ഡൌണിന്റെ സമയത്ത് ഇങ്ങനെ ഒരു ഐഡിയ എങ്ങനെയാണ് ഈ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടിയുള്ള ഒരു ഇത് ഐഡിയ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എന്റെ ഐഡിയകളൊക്കെ ഭയങ്കര വിചിത്രങ്ങളാണ്. കാരണം 1985 കാലഘട്ടത്തിൽ നാട്ടിൽ ടി വി ഇല്ല VCR ഇല്ലായിരുന്ന സമയത്താണ് ഞാൻ ഈ വീഡിയോ മാഗസിൻ തുടങ്ങുന്നത്. അപ്പോൾ ഈ വീഡിയോ മാഗസിൻ്റെ പ്ലാനും ഒക്കെ ആയിട്ട് ഞാനിങ്ങനെ പറഞ്ഞു പിച്ചക്കൊക്കെ അങ്ങനത്തെ ടെക്നിക്കൽ കാര്യങ്ങളിൽ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ പുള്ളി സപ്പോർട്ട് ചെയ്യാം. കുഴപ്പമില്ല നല്ല പരിപാടിയാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ഞാനിപ്പോൾ ഇതിൻ്റെ ഷൂട്ടുമായിട്ട് മദ്രാസിൽ പോയിട്ട് പക്ഷേ മദ്രാസിൽ പോയപ്പോൾ കെ പി എം ആറിൻ്റെ അടുത്ത് പോയി. അപ്പോൾ മൂപ്പരെ കാണാൻ വേണ്ടി ഞാൻ ആരുടെ ഒരു റെക്കമെൻഡേഷനും ഇല്ല. ഞാനിവിടെ അപൂർവ സഹോദരങ്ങളുടെ ഷൂട്ട് നടക്കുമ്പോൾ കമൽഹാസിൻ്റെ ഷൂട്ട് നടക്കുമ്പോൾ കമൽ അവിടെ പത്രക്കാരാരെയും കയറ്റിയില്ല. അവിടെ പുറത്തുനിന്ന് കയറാൻ പെർമിഷനുള്ള ഒരൊറ്റ ആൾ ഞാൻ മാത്രം. കമലും ഞാനും തമ്മിൽ അത്ര നല്ല ഇഷ്ടമായിരുന്നു. അപ്പോൾ കമലിന് തന്നെ ഭയങ്കര കാര്യമായിരുന്നു. മറ്റാസ് കയറുന്ന മറ്റാസ് നമുക്കൊരു അപ്പോൾ പുള്ളിക്കും ഇതുപോലെ ഈ കാസറ്റും വീഡിയോയും അതിൻ്റെ ഷൂട്ടിങ്ങും അതൊക്കെ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ എനിക്ക് അവിടെ ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷനൊക്കെ തോന്നിട്ടുണ്ടാണ് പുള്ളി. വേറെ ആർക്കും അവിടെ പെർമിഷൻ അതില്ല. പിന്നെ വിജയകാന്ത് ഒരുവട്ടം എനിക്ക് നല്ല അടുപ്പമുണ്ടായിരുന്നു. അങ്ങനെ അങ്ങനെ കുറേ ആളുകൾ വെച്ച് തമിഴിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മുക്കടത്ത് ചെയ്യുന്നപ്പോൾ ഞാൻ പറഞ്ഞു എന്താണ് എൻ്റെ പരിപാടി. ഞാൻ പറഞ്ഞു നമുക്ക് ഞാനിങ്ങനെ ഒരു വീഡിയോ മാച്ച് അത് എന്ന് വെച്ചാൽ ഈ നാനാ വലിയ നക്ഷത്രം അല്ല നാനാ സിനിമ ചിത്രമ ഞാൻ പറഞ്ഞു അതല്ല ഇത് വിഷ്വലാണ്. വിഷ്വൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഞാനിത് ഷൂട്ട് ചെയ്ത് കാസറ്റിലാക്കി ആളുകൾക്ക് കൊടുക്കും. അപ്പോൾ ആളുകൾ എങ്ങനെ കാണും ഞാൻ അത് VCR ഇട്ട് അതിനെല്ലാവർക്കും VCR വേണ്ടേ. ഞാൻ പറഞ്ഞു VCR ഉള്ളവരൊക്കെ കാണുക എന്നല്ല മാറുന്നു. നിനക്ക് ആരെ ഈ ഐഡിയ ഒക്കെ പറഞ്ഞു തന്നെ ഞാൻ പറഞ്ഞു എൻ്റെ കാലക്കെടുന്ന അങ്ങനെ ഒരു ഐഡിയ തോന്നി. അന്ന് അതുകൂടാതെ നമ്മൾ പ്രൊഫഷണൽ നാടകങ്ങൾ നമ്മൾ ട്രൂപ്പുമായിട്ട് സംസാരിച്ചിട്ട് അവർക്കൊരു എമൗണ്ട് ഫീസ് കിട്ടി അവരുമായിട്ട് നമ്മൾ സ്റ്റുഡിയോ ഇപ്പോൾ നവോദയയിലോ ഉദയയിലോ കൊണ്ടുവന്നിട്ട് ഫ്ലോറിൽ അവരുടെ സെറ്റൊക്കെ ഇട്ടിട്ട് നമ്മൾ രണ്ട് ക്യാമറ വെച്ചിട്ട് ഷൂട്ട് ചെയ്യും. നാടകം നമ്മൾ വീഡിയോ കാസറ്റ് ആക്കിയിട്ട് ചെയ്യും. പക്ഷെ അതൊക്കെ എനിക്ക് നഷ്ടം കഷ്ടം. ഞാൻ ഇവിടെ തൊട്ടാലും ഈ പറഞ്ഞ പോലെ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിപ്പോയി നമ്മൾ. അന്ന് നമ്മൾ അന്ന് രഞ്ജി പണിക്കർ ഞാൻ TG ശിവകുമാർ ഞങ്ങൾ TG ശിവകുമാർ ക്യാമറമാൻ രഞ്ജി പണിക്കർ സ്ക്രിപ്റ്റ് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു കാര്യങ്ങളൊക്കെ. ആ അപ്പോൾ അങ്ങനെ ഇരുന്ന് ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞ പോലെ ഈ റംസാൻ പ്രവചനം ഞാൻ 17 വർഷം ചെയ്തായിരുന്നു. അപ്പോൾ 17 വർഷം ചെയ്തു അത് ഭയങ്കര റീച്ച് ഉണ്ടായിരുന്നു. അത് അപ്പം ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3 കാര്യങ്ങളാണ് ആൾക്കാർ എന്നെ കാണുമ്പോൾ ഷാർജ ജാസിം ഖാലിദ്. അപ്പോൾ അത് ആ കോലം കഴിഞ്ഞിട്ട് 20 വർഷം കഴിഞ്ഞു. അപ്പോൾ അത് ഞാൻ പറയണത് ജ്വാലയായാലും ജോ ഞങ്ങൾ 3:30 എന്നും ബാങ്ക് വിളിക്കുമ്പോൾ ജ്വാലയാന്ന് കേൾക്കാം. ഞങ്ങൾ ഭയങ്കര നൊസ്റ്റാൾജിയ ഇക്ക അതിലുണ്ടായിരുന്നില്ലേ അയ്യോ ഞങ്ങൾ ആ ഓക്കെ. അത് പിന്നെ പറയണത് റംസാൻ്റെ പ്രോഗ്രാം എന്താ ചെയ്യാത്തത്, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, നല്ല ഇൻഫോർമേറ്റീവ് ആയിരുന്നു, ഒരുപാട് മതപരമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ 3 കാര്യങ്ങളാണ് എന്നോട് പറയുന്നത്. അപ്പോൾ ഈ മതപരമായ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നമ്മളീ പറഞ്ഞപ്പോൾ ഇപ്പോൾ നമ്മൾ ഇത് മോശമാക്കി പറഞ്ഞതല്ല, പലരുടെ ആൾക്കാരുടെയൊക്കെ ഒരു ധാരണ ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് ഇതൊന്നും ഒരു ബന്ധമില്ല ബന്ധമില്ല ദൈവമില്ല വിശ്വാസമില്ല എന്നാണ്. പക്ഷേ അതല്ല എന്നുള്ളതും അതിനെക്കുറിച്ച് അറിയാമെന്നുള്ളതും നമ്മളിതിൽ പറയും. അതിന് തന്നെയാണ് സിനിമയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പേര് ഞാൻ പേരെടുത്ത് പറയാനല്ല ഒരുപാട് പേര് എന്നെ അപ്രീഷിയേറ്റ് ചെയ്തത് നല്ല പരിപാടിയാണ് നമ്മളെക്കുറിച്ചുള്ള ഒരു ധാരണ ആളുകൾക്ക് ഈ മാറ്റിക്കൊടുത്തു എന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതങ്ങനെ ഒരു 2 വർഷമായിട്ട് ചെയ്തില്ല.
ചെന്നുകഴിഞ്ഞാൽ ഞാൻ ചാനലുമായിട്ടൊരു എഗ്രിമെൻ്റ് ആണ്. ചാനലിൽ ഞാൻ സ്ലോട്ട് വാങ്ങിച്ചിട്ട് ഞാൻ ടെലികാസ്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് കുറച്ച് പൈസ അതിന് അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. അതിന് സ്പോൺസർമാരെയൊക്കെ കിട്ടും കറക്റ്റായിട്ട് കിട്ടിയിരുന്നത് എനിക്ക് ലുലു, അതുപോലെ വെസ്റ്റേൺ മണി ട്രാൻസ്ഫർ, അങ്ങനെ ഒരുപാട് വലിയ സ്പോൺസർമാരൊക്കെ ഉണ്ട്. പിന്നെ ഈ എന്താ പറയുക സാമ്പത്തിക മാന്യ ആ സമയത്തൊക്കെ പിന്നെ അത് കുറച്ച് ഫെൽസിഡായ പിന്നെ അതങ്ങോട്ട് നിർത്തി. അപ്പോൾ ഈ രണ്ട് വർഷം കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തപ്പോൾ മക്കൾക്ക് ഭയങ്കര സങ്കടം. പബ്ജിക്ക് പറ്റുന്ന പരിപാടിയാണ്, പബ്ജിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ നല്ല രസമായിട്ട് പബ്ജിക്ക് സംസാരിക്കാൻ പറ്റും, കൺവേ ചെയ്യാൻ ആൾക്കാരുമായിട്ട് അങ്ങനെ ഇൻറ്ററാക്ട് ചെയ്യാനൊക്കെ നല്ലതല്ലേ. പബ്ജിനെ അങ്ങനെ പറയണം സംസാരം കേട്ടിരിക്കാൻ ആളുകൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ അത് ചെയ്താൽ നന്നാവുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിന്നപ്പോഴാണ് മോളിങ്ങനെ പറഞ്ഞു പബ്ജി എന്നാൽ നമുക്കിത് യൂട്യൂബിൽ ചെയ്യാൻ പറ്റുമോ എന്നാണ് ഞാൻ ആലോചിച്ചു. അപ്പോൾ എനിക്ക് യൂട്യൂബിനെ പറ്റി ഒന്നും അറിയാൻ പറ്റും, ശരിക്കും എനിക്ക് യൂട്യൂബ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യണമെന്ന് പോലും എനിക്കറിയാൻ പാടില്ല. അപ്പോൾ എനിക്കതിനെക്കുറിച്ച് ടെക്നിക്കൽ നോഹവും ഇല്ല. പിന്നെ അത് അവർ വന്ന് ചന്തു വന്നു മക്ബൂൽ വന്നു അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് പിച്ചാക്കയിലേക്ക് എത്തും. അപ്പോൾ പിച്ചാക്കടുത്ത് പിച്ച പറഞ്ഞ് നിനക്ക് ചെയ്യാമല്ലോ, നീ പണ്ട് ചെയ്തിരുന്നല്ലേ. ഇപ്പോൾ നീ ആരോടും ഒരു ചാനലുകാരനെ പുറകെ പോകേണ്ട, ഒരു സ്പോൺസറെ അന്വേഷിക്കേണ്ട, നീ അവിടെ ഷൂട്ട് ചെയ്ത് നിൻ്റെ വീട്ടിൽ നിന്ന് ഷൂട്ട് ചെയ്തിട്ടാൽ മതിയല്ലോ. അങ്ങനെ ആ ഒരു പരിപാടി എന്നാൽ ചെയ്തൊക്കെ ആലോചിക്കാമെന്ന് വെച്ചാൽ നമ്മൾ ഒരു പ്രീഫേസ് ആദ്യമായിട്ടു, അത് കുഴപ്പമില്ല, ഒരു 30,000 പേര് കണ്ടു, അതിന് സബ്സ്ക്രിപ്ഷൻ വരാൻ തുടങ്ങി, ഞാൻ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്തു അങ്ങനെ വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കൊറോണയെക്കുറിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടായില്ല. അപ്പോൾ എന്ന് വെച്ചാൽ മൊത്തം കൊറോണ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ ഞങ്ങളാലോചിച്ചപ്പോൾ നമുക്കൊരു കുക്കറി ചെയ്താൽ എങ്ങനെയുണ്ടാവും, നമ്മൾ കുക്കറിയൊക്കെ ചെയ്തു വലിയ വലിയ ഇവിടെ വലിയ കുക്കറിയുടെ രാജാക്കന്മാർ 10 കിലോ അല്ല 150 കിലോ പോത്തിനേയും വെച്ച് 500 കിലോ കപ്പയിട്ടൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർ അതിൻ്റെ ഇടയിൽ നമ്മളെന്ത് ചെയ്യാം, അല്ല നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അങ്ങനെ ഞാൻ കുറച്ച് ചെമ്മീനും കുറച്ച് പച്ചമുളകും കുറച്ച് ഉള്ളിയും രണ്ട് കുടമ്പുള്ളിക്കെട്ടണം, ഇച്ചിരി പച്ചമുളകും ഇച്ചിരി കറിവേപ്പിൽ ഉപ്പും കൂടി കറി ഉണ്ടാക്കി പൊരിച്ചു. അത് ഞങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ ഇതാണ്, അതായത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസാണ് വീട്ടിൽ, നമ്മൾ എല്ലാ ആഹാരങ്ങൾക്കും ആവശ്യമില്ലാത്ത ഒരു ഇൻഗ്രീഡിയൻ ചേർക്കാറുണ്ട്. അപ്പോൾ അത് ഉണ്ടാക്കി അത് ഞാൻ പോസ്റ്റ് ചെയ്തു. അത് ദുർഖറിന് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഇഷ്ടത്തിന് അവൻ്റെ ഫേസ്ബുക്കിന് ഞാൻ പറഞ്ഞോത്തൊന്നുമല്ല, ഞാൻ പറഞ്ഞില്ല അവനോട്, അവൻ്റെ ഇഷ്ടത്തിന് അവൻ്റെ സന്തോഷത്തിന് അവൻ പറഞ്ഞു. അപ്പം ഞാനിതിൽ ഇതിൽ ഷെയർ ചെയ്തിട്ട് ആ ഷെയർ ചെയ്തത് അങ്ങോട്ട് കയറി പിടിച്ചു. ഓക്കെ ഷെയർ ചെയ്തു. അപ്പോൾ അത് ഞാൻ അത് അജയോട് ഞാൻ പറഞ്ഞു അജയൻ്റെ പേജിലൊന്ന് ഷെയർ ചെയ്യണം ഞാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഷെയർ ചെയ്ത ആൾക്കാർ ഇപ്പോൾ ഇങ്ങനെ കയറി കയറി വന്നു. അപ്പോൾ പിന്നെ ഈ കുക്കിങ്ങിൻ്റെ ഒരു ഇടങ്ങേറിലേക്ക് നമ്മൾ പോയി, എനിക്ക് വലിയ കുക്കിങ്. പക്ഷെ എന്തായാലും കുറച്ച് ഐറ്റംസൊക്കെ അറിയാം. അപ്പോൾ അത് നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാ ആളുകൾക്കും ഇഷ്ടം, കാരണം വളരെ സിമ്പിളായിട്ട് നമ്മൾ, പിന്നെ ഞാൻ വളരെ ഇതായിട്ട് പറഞ്ഞു കൊടുക്കും ആളുകൾക്ക് അങ്ങനെ ഇത് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത്. പിന്നെയാണ് അപ്പോൾ നമ്മൾ അപ്പോൾ നിങ്ങളുടെ എന്താ സംഭവം, അപ്പോൾ കഥകൾ പറയാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഒരു കഥ അതിൽ പറഞ്ഞത് ഉമ്മ ആ വാപ്പ ഉമ്മാനെ കല്യാണം കഴിക്കാൻ പോയ കഥ പറഞ്ഞു. അത് കേട്ടിട്ട് ആളുകൾ ഇങ്ങനെ പാത്തുമ്മയുടെ ആട് വായിച്ചതിൻ്റെ സുഖം, ഇൻഡിപ്പാപ്പാക്ക രാണേൻ്റെ ആൾ വായിച്ചു ഇത്രയും കേട്ട് 36 മിനിറ്റ് അനങ്ങാതെ ഒരു സെക്കൻഡ് പോലും സ്കിപ്പ് ചെയ്യാതെ ആളുകളത് കണ്ടു. അത് ഭയങ്കര ഹിറ്റായി. അങ്ങനെ പിന്നെ നമുക്കൊരു ആത്മധൈര്യം വന്നു. അപ്പോൾ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ട്, പ്രേക്ഷകർ നമ്മുടെ കൂടെ നിൽക്കണമെന്ന് തോന്നിയ പിന്നെ നമ്മളിങ്ങനെ കുറച്ചുകൂടി, ഇനിയിപ്പോൾ ഇത് ഞാനിപ്പോൾ ഈ ലോക്ക്ഡൗൺ കഴിഞ്ഞാൽ കുറച്ചുകൂടി നമ്മൾ ഈ പറഞ്ഞ പോലെ സിനിമയുടെ കാര്യങ്ങൾ നമ്മൾ കുറച്ചുകൂടി കളർഫുൾ ആക്കണമെന്ന് ചെയ്യാം. അല്ല നമ്മൾ വെറൈറ്റി, നമ്മളിപ്പോൾ കുക്കറി മാത്രമല്ലല്ലോ കാണിക്കുന്നത്, നമ്മൾ കുക്കറി കാണിക്കുന്നുണ്ട്, കഥ പറയുന്നുണ്ട്, സീരിയലിലെ കഥ പറയുന്നുണ്ട്, അതുപോലെയുള്ള ആർട്ടിസ്റ്റുകളൊക്കെ നമ്മുടെ ഡയറക്ടേഴ്സ് മ്യൂസിക് പാടുന്നവരെ മ്യൂസിക് ഡയറക്ടേഴ്സ് അങ്ങോട്ട് ഏതായിരുന്നു ആദ്യത്തെ പടം, അന്ന് എന്തായിരുന്നു, അങ്ങനെയല്ല. അപ്പം നമ്മളിങ്ങനെ പറഞ്ഞു വന്നപ്പോൾ നമ്മളങ്ങ് സംസാരിക്കുകയല്ലേ, ഹൃദയത്തിൽ നിന്ന് പറയുന്ന കാര്യങ്ങൾക്ക് എപ്പോഴും അല്ലാതെ നമ്മളങ്ങനെ കാഷ്വലായി, ഞാനിപ്പം എത്രമാത്രം നമ്മൾ ഇത്രയും കാഷ്വലായിട്ട് സംസാരിക്കുന്നു, അത്രയും നമ്മളുടെ ഇൻറ്റിമസി അല്ലെങ്കിൽ നമ്മൾ അത്രയും ആയിട്ട് സംസാരിക്കുന്നു എന്നുള്ളത് ജനങ്ങളിലേക്ക് ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ അജയനെ കണ്ടു കഴിഞ്ഞാൽ അയ്യോ സംഭവമാണ് നമുക്ക് തോന്നുന്നുള്ളൂ, ഭീകരനാണെന്ന് തോന്നുന്നവർക്കും അപ്പോൾ ആളുകളെ മനസ്സിലാവും നമ്മൾ ഇതൊക്കെ ഇങ്ങനെയാണല്ലേ, അങ്ങനെയാണല്ലേ അതെ. അപ്പം നമ്മളീ പറഞ്ഞതുപോലെ മറ്റുള്ള നമ്മുടെ സഹജീവികളോട് സഹാനുഭൂതിയും സ്നേഹവും വാത്സല്യവും കരുതലും ഒക്കെ ഉള്ള ആളാണ് നമ്മളും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ചില സമയങ്ങളിൽ നമുക്ക് ചില നമുക്ക് പല സംഭവങ്ങളിൽ, ഇപ്പം ഞാൻ ഒരു സാധാരണ ഒരു ഗ്രൂപ്പിൽ ഒരു സാധാരണ സംഭവം, ഇപ്പം ഞങ്ങളുടെ വീട് തറവാട്ടിൻ്റെ അവിടെ പോയി, തറവാട്ടിൻ്റെ പോയിട്ട് ഞങ്ങളുടെ അയൽവാസികളുടെ അടുത്ത് നിന്ന് ഞാൻ എന്താ വിശേഷം
ആ സമയത്ത് നമ്മൾ അവരുടെ കൂടെ ഉള്ള ഒരാൾ, കാരണം അവരുടെ മുമ്പിൽ വളർന്ന കുട്ടി, ഞങ്ങൾ കൊച്ചേ കൊച്ചാന്ന് വിളിക്കുക, എന്താ കൊച്ചേ വിശേഷം, ഇവിടെ കൊച്ചേ എന്നൊക്കെ വിളിക്കും, വാപ്പനെ മുതലാളി എന്ന് വിളിക്കും, അങ്ങനെയാണ് എല്ലാവരും വാപ്പന നാട്ടിലെ എല്ലാവരും മുതലാളി എന്നാണ്, വാപ്പ വലിയ മുതലാളി ആയതുകൊണ്ടല്ല, അങ്ങനെയാണ് വാപ്പന മുതലാളി, ഇസ്മായിൽ മുതലാളി എന്ന് വിളിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു സമയത്തും ഞാൻ അങ്ങനെ, അല്ലാതെ ഞാനിപ്പം ഞാൻ ചില ഫംഗ്ഷനൊക്കെ എന്നെ ഞാൻ പ്രസംഗിക്കാൻ പോകും, അപ്പോൾ അവിടെ മിനിസ്റ്റർമാരുണ്ടാവും, അവരുണ്ടാവും, എം എൽ എമാരൊക്കെ ഉണ്ടാവും, അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ ഞാൻ ആ ഒരു ലെവലിൽ അത് മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ നമ്മളിരിക്കുന്ന പാത്രത്തിൻ്റെ ഭാഗത്തിന് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം, അല്ലാതെ ഞാൻ ആവശ്യമില്ലാത്തടത്തൊക്കെ പോയി മമ്മൂട്ടിയുടെ അനിയം കളിച്ചിട്ട് കാര്യമില്ല. ഞാൻ എനിക്ക് ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഒരുപാട് അങ്ങനെ സൗഭാഗ്യം, ഞാൻ വൈക്കം മുഹമ്മദ് ബഷീറുമായിട്ടൊക്കെ സംസാരിക്കാനുള്ള ഭാഗ്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പിന്നെ എഴുതാനുള്ള ഒരു ഇഷ്ടം, മൂന്നെണ്ണം പ്രസിദ്ധീകരിച്ചു, രണ്ടെണ്ണം വെയിറ്റിംഗാണ്, വെയിറ്റിംഗ് അല്ല പ്രിന്റിംഗ് അല്ല, അതൊന്ന് മടിയാ നമുക്ക്. ഞാനീ ഓൺലൈനിലാണ് എഴുതത്, ഫോണില് ഇതില്ല, നോട്ട്സിൽ എഴുതണം, നോട്ട്സിൽ എഴുതുന്ന വെച്ചാൽ 300 പേജുള്ള പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ട്, നോട്ട്സിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ദക്ഷിണായനം കഴിഞ്ഞ് എന്നിട്ട് ഒരു പുസ്തകം, കൃഷ്ണായനം എന്നിട്ടൊരു പുസ്തകം, പുരോയാനം, പെണ്ണുടൽ. എന്നാലും ഈ പെണ്ണുടൽ സിനിമ എത്താൻ കുറച്ച് പേര് എൻ്റെ അടുത്ത് തോന്നുന്നു, അപ്പോൾ എനിക്ക് സംജീവമാരി ഇത് മറ്റേ സിനിമ ആക്കി കളയും, കാരണം അങ്ങനത്തെ ഒരു കഥയാണ്, ഒരു സ്ത്രീകളെ ഭോഗവസ്തുവായി മാത്രം കാണുന്ന ഒരു പുരുഷൻ്റെ കഥ. ഭയങ്കര സന്തോഷം, ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു, അതെല്ലാ ആശംസകളും പ്രാർത്ഥനകളും ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ, സൂപ്പർ ആവട്ടെ, അടുത്ത ക്ലീജസ് സൂപ്പർ ആവട്ടെ, അടുത്ത ക്ലീജസ് ആശംസകൾ എന്നെ വിട്ട്. നമുക്ക് നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷമുള്ള കാര്യം, ഇപ്പൊ പ്രത്യേകിച്ച് എന്റെ ചെക്കായിട്ട് ചേർന്ന് നിൽക്കുന്നവർക്ക് ഹാപ്പിയാണ്, പടങ്ങളൊക്കെ ഹിറ്റാണെന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ ഇത്രയും സമയം നമ്മൾ കേട്ടല്ലോ, കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഇതിന് വേണ്ടി ഞാൻ പറഞ്ഞു, ഒറ്റ പോയിന്റ് സ്കിപ്പ് ചെയ്യാതെ കണ്ടോളാം, ഓരോരുത്തരും ഇവർ ആവശ്യപ്പെട്ടതിനനുസരിച്ച് ഞാനത് ചെയ്യണം, ആ സിനിമ കഥകൾ അറിയണം, അതറിയണം. അപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷം. തൽക്കാലം നമ്മളിപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അതുവരെ എല്ലാവർക്കും ഞാനൊരു നല്ല നമസ്കാരം പറയുന്നു, വീണ്ടും സന്ധിക്കും വരെ വണക്കം.